ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ ഞാനൊരു സിമ്പിൾ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് മോമോസാണ്. മോമോസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ? അപ്പോൾ മോമോസ്, ഞാനിപ്പോൾ അടുത്താന്ന് അറിഞ്ഞു തുടങ്ങി. അതായത് അതിൻ്റെ പേര് മോമോസ് എന്നാണെന്നും, നമ്മൾ പണ്ടേ ചേനപ്പെന്ന് പറ്റി അതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ടാക്കലുണ്ട്. അപ്പം ഞാനിന്ന് മോമോസാണ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഞാനിന്ന് ഫസ്റ്റായിട്ടാണ് കേട്ടോ മോമോസ് ഉണ്ടാക്കുന്നത്. എൻ്റെയും ഫസ്റ്റത്തെ അറ്റംപ്റ്റാണ്. അപ്പം പ്രത്യേകിച്ച് വലിയ ടെൻഷനില്ല. ഏറ്റവും മോമോസിൽ ഏറ്റവും ടെൻഷനുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പം എല്ലാം അര അര കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരക്കപ്പ് ക്യാരറ്റ്, അരക്കപ്പ് സവാള, അരക്കപ്പ് ക്യാബേജ്, അരക്കപ്പ് ക്യാപ്സിക്കം, ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് പച്ചമുളകും, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു കപ്പ് ചിക്കൻ വേവിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സോയ സോസാണ്. അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്താ പറയുക, കുറച്ചധികം ഉണ്ടെങ്കിൽ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുക, കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് ഇതിനെ എഫക്റ്റ് ചെയ്യും. അതായത് ഈ മസാലനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും കൂടിപ്പോയാലൊക്കെ. അപ്പം അതൊന്ന് നിങ്ങളൊരു ഇത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട്, ഉപ്പും ഒന്ന് നോക്കിയിട്ടിടണം കേട്ടോ, സോയ സോസിൽ ഉപ്പുണ്ടാവും. അപ്പം ഒന്ന് നോക്കിയിട്ടിടുക. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ അധികം വേണമെന്നുള്ളതൊക്കെ അധികം ഇടാം, വെജിറ്റബിൾസ് കുറച്ചിട്ട്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ചീസും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ്. അപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡിയായി. അപ്പോൾ നമ്മൾ മോമോസിൻ്റെ, അതായത് അതൊരു ഷേപ്പാക്കാൻ പറ്റും, ഷേപ്പാക്കുന്ന സംഭവത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാ മൈദ ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ ഇത് മൈദ. അപ്പോൾ അതൊന്ന് ചെറിയ ബോളാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബോളാക്കിയിട്ട് പരത്തിയിട്ട് ഏതെങ്കിലും ഒരു അടപ്പാത്രം വെച്ചിട്ട് മുറിച്ചാലും മതി. അപ്പോൾ ഞാനിതധികം ഈ ചെറിയ റൗണ്ടിൽ പരത്തലുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഈ ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ ഈ റൗണ്ടിൽ വരണമെന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ വലിയ ബോളാക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഇത് ചെറിയ ഇതായിട്ട്, ഒരു പപ്പടത്തിൻ്റെ അത്ര വേണ്ട, അതിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനൊരു 10-15 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ആദ്യം ഒരു ഷീറ്റ് എടുക്കുക, നമ്മൾ പരത്തിയൊരു ഷീറ്റ് എടുക്കുക, അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മോമോസിൻ്റെ ഒരു ഷേപ്പാക്കി എടുക്കുക. മോമോസിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ. അപ്പം അതും ബിഗിനേഴ്സിന് കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷേ ഈ ഇതിന് ഞാൻ പറ്റില്ല, ഇതിൻ്റെ വേർഷൻ ഞാൻ വേറൊരു വേർഷൻ ഉണ്ടാക്കലുണ്ട്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ബിഗിനേഴ്സ് ഇഷ്ടംപോലെ ഷേപ്പിൽ, മോമോസ് ഇഷ്ടംപോലെ ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തോന്നുന്ന ഷേപ്പ് ഉണ്ടാക്കിയാൽ അത് ചിലപ്പം ക്ലിക്കാവും, അതങ്ങനെയാണ്. അപ്പം ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. ഞാൻ സാധാ നമ്മൾ ആദ്യം ആക്കുന്ന ഒറിജിനൽ മോമോസിൻ്റെ ഷേപ്പ് തന്നെ ആക്കുന്നത്. ഒറിജിനൽ മോമോസിൻ്റെ ഷേപ്പ് അല്ല കേട്ടോ ശരിക്കും മോമോസിൻ്റെ, അതായത് നമ്മൾ ആ പിടിക്കുന്ന സ്ഥലത്ത് ഒരു വിരലിനെ കൊണ്ട് അമർത്തിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ ഉണ്ടാവും. പക്ഷേ ഞാൻ അങ്ങനെ ആക്കിയിട്ട് അത്ര പെർഫെക്ഷൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും ഞാൻ എപ്പോഴും ആക്കുന്ന പോലെ തന്നെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാന്ന്. ഈ ഒരു ഷേപ്പിൽ അത്യാവശ്യം നല്ലോണം ഫില്ലിങ് വെക്കണം കേട്ടോ, നന്ന് കുറച്ചായി പോരുത്. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ പരത്തി വെച്ച ഫുള്ള് മോമോസ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ആവിയിൽ വെച്ചിട്ട് വേവിക്കുന്നതാണ്, ഫ്രൈ ചെയ്യുന്നൊന്നല്ല. മോമോസ് അങ്ങനെയാണ്. അപ്പം കുറച്ച് വെള്ളം വെച്ചിട്ട് തിളച്ചപ്പം ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോ മോമോസ് ആയിട്ട്. വേണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യാം കേട്ടോ, എന്നാൽ പെട്ടെന്ന് തിളക്കി കിട്ടും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി, അപ്പോഴത്തേക്ക് അത് കുക്കായിക്കോളും. അപ്പം നമ്മൾ ഫില്ലിങ്ങും മൈദയും എല്ലാം കുറച്ച് ബാക്കി വന്നിട്ടാണ്. അപ്പം മൈദന് വേറെന്തെങ്കിലും ഒരു സ്നാക്കൊക്കെ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഫില്ലിങ് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഒരു സാൻഡ്വിച്ചും കൂടി ചെയ്തെടുക്കാൻ വെച്ച്. ഇന്ന് വേറെ സ്നാക്കൊന്നും ഇല്ല, ഇത് രണ്ടും തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഞാൻ വേഗം സാൻഡ്വിച്ചും കൂടി ചെയ്തെടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഫില്ലിങ്ങിന് അങ്ങനെ ഭയങ്കര ഒരു ഫ്ലേവറൊന്നും ഇല്ല കേട്ടോ, ഒരു സിമ്പിൾ ഫ്ലേവർ, പ്രത്യേകിച്ചൊരു ഭയങ്കര ടേസ്റ്റൊന്നും ഇല്ല, എന്നാൽ ടേസ്റ്റ് ഇല്ലാണ്ടും ഇല്ല, അങ്ങനെ ഒരു ഫ്ലേവറാണ്. അപ്പം ഇന്നത്തെ, അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായിട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞത് ഇതാണ്, ഒരു സ്പെഷ്യൽ വ്ലോഗാന്ന് പറഞ്ഞത് ഇതാണ്. അപ്പം ഇന്ന് ഡിക്കാൻ്റെ ബർത്ത്ഡേ ആണ്, റംഷിഖാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം എന്നാ ചെയ്യാമെന്ന് കുറേ നാളായിട്ടുള്ള ആലോചനയാണ്. എന്നാൽ റംഷിഖാക്ക് കൊടുക്കാന്ന്, കഴിഞ്ഞ ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല, ഞാനൊരു മിഠായി ഡയറി മിൽക്ക് കൊടുത്തതേ ഉള്ളൂ. അപ്പം രാത്രി വിശ്വയെല്ലാം ചെയ്ത്, 12 മണിക്ക് വിശ്വയെല്ലാം ചെയ്ത്, പുള്ളി അറിഞ്ഞിട്ടൊന്നുമില്ല ബർത്ത്ഡേ ആണെന്നുള്ളത്, അവരങ്ങനെ ഓർമ്മിച്ച് വെക്കലൊന്നുമില്ല.
അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് കൊടുക്കണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നത്. എന്താ പറയുക, മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു സാധനം കൊടുക്കണമെന്ന്. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പം കിട്ടിയതാണ്. അത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണുക കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എന്താ പറയുക, കുറച്ച് അത്യാവശ്യം തപ്പിയിട്ടെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഞാനിത് വാങ്ങിയത് ഗോൾഡൻ ലൈറ്റ് ആണ് കേട്ടോ, അതായത് നമ്മൾ ഫോട്ടോ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ ലൈറ്റ്. ഞാൻ മീഷോ എന്നാട്ടാണ് വാങ്ങിയത്. അപ്പം അതിലേക്ക് കുറച്ച് ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇപ്പം ഇക്ക വരാനായി, പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഏകദേശം 6 മണിയെല്ലാം ആയി, എൻ്റെ സ്നാക്കെല്ലാം നോമ്പോറിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വരുമ്പോഴത്തേക്ക് തന്നെ 6 മണിയെല്ലാം ആയി. ഇക്ക അവിടുന്ന് വിട്ടെന്ന്, ഇക്ക മഞ്ഞങ്കരി ഉണ്ടായി അവിടുന്ന് വിട്ടെന്നും പറഞ്ഞ്. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഇതെല്ലാം. മാത്രമല്ല പെട്ടെന്ന് ചെയ്യാൻ ആദ്യേ ചെയ്ത് വെച്ചുകൂടെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷേ അതിനുള്ള സമയം ഉണ്ടായിട്ടില്ല. അതെല്ലാം വഴിയേ പറയുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എന്ന്. അപ്പം ആദ്യം ഞാൻ അവിടെ നിന്ന് തന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്യാൻ നോക്കി, പക്ഷേ ഇതൊന്ന് ലെവലാക്കി വെക്കാണ്ട് ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ സോഫയിൽ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യാന്ന്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഇക്കാക്ക് സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എവിടെയെങ്കിലും ഒരു ചുമരനൊക്കെ എന്താ പറയുക, ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒറ്റയ്ക്ക് എന്തായാലും പറ്റൂല. അപ്പോൾ എന്തായാലും ഇക്കാക്ക് കൊടുത്തിട്ട് രണ്ടൊക്കെ കൂടി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതിനിടയ്ക്ക് നമ്മൾ മോമോസ് റെഡി ആയിട്ടാ, ഗംഭീരമാണെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇക്ക വന്ന് അപ്പം എന്നാലും ഇത്രയേ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ബാക്കി ഫുൾ ഓൺ വോയിസ് ആണ്. ഹാപ്പി ബർത്ത്ഡേ. എത്ര വയസ്സ്? 41. അങ്ങനത്തെ പുള്ളി വന്നിട്ട്. ഇത് ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് വിഷ് ചെയ്ത്, ഇന്നലെ ചോദിക്കാ ഏ അൻ്റെ ബർത്ത്ഡേയാ, എനിക്ക് ഓർമ്മ ഉണ്ടായി. ഗിഫ്റ്റിങ്ങിന്റെ ഗിഫ്റ്റൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം നോമ്പാണ്. പിന്നെ എന്താ പറയാ, ഒന്നും അങ്ങനെ ഒരു അറിയിച്ചു, ഞാൻ ഓർത്തിട്ടില്ല എന്റെ ബർത്ത്ഡേറിയ വിഷയം. ഇത് അന്ത്യവും ഷാലോന്റെ ചെറുങ്ങന ഇങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടണ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. നല്ല രസം. ഫാമിലി ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻ്റ് തിങ്, ഇറ്റ്സ് എവരിത്തിങ്. മനസ്സിലായില്ലേ? പല മെസ്സേജും ഞാൻ ഇതിലേക്ക് കൊടുത്തിരുന്നുണ്ട് കേട്ടാ. നമുക്കിത് റൂമിൽ വെക്കാം, റൂമില്. എന്താ എന്നെ കൊണ്ട് എക്കാലത്തും കാണാൻ വേണ്ടിട്ടു. ഇത് ബർത്ത്ഡേക്ക് വേണ്ടി മാത്രല്ല, നമുക്ക് നമ്മള് വണ്ടി പറയില്ലേ ഗോൾഡൻ ലൈറ്റ് വാങ്ങണം. ഞാൻ ഓർഡർ ചെയ്ത് മീഷോയില്, അപ്പം അത് ഇന്നത്തേക്കാണ് അവരുടെ ഡെലിവറി ഡേറ്റ്. അപ്പൊ ഷാലു പറഞ്ഞു ഇതിന് മുമ്പ് കിട്ടുന്നു, അപ്പൊ അതും പ്രതീക്ഷിച്ച് ഞാൻ ഇന്ന് ഇന്നലെ വരെ കിട്ടിയില്ല. അപ്പൊ ഞാൻ പ്ലാൻ എല്ലാം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പിന്നെ രാവിലെ ദൈവദൂതനെ പോലെ ഡെലിവറി ബോയ് വിളിച്ചിട്ട് ഉച്ചയാവുമ്പോഴത്തേക്ക് കൊണ്ടുതന്ന്. നമ്മളിപ്പോ കുറച്ചു നേരത്തെ ഞാൻ ഷിറാസും പോയി ഇത് പ്രിന്റ് എടുത്ത് കട്ട് ചെയ്ത് ഇതെല്ലാം അറിയാം.
അറിയുമ്പോൾ നമുക്ക് പിന്നെ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഓർക്കാൻ പണ്ട് മുതലേ ബർത്ത്ഡേ ആഘോഷിക്കാത്തൊരാളാണ്. പണ്ടേ നമ്മളങ്ങനെ ഫാമിലിയിലാരും അങ്ങനെ ബർത്ത്ഡേ ഇവിടെ കൂടി ആയ ശേഷമാണ് നമ്മള് മൈലേക്ക് പന്ത് കളിക്കണം വിഷയം മറക്കാൻ പറ്റും. പിന്നെ വൈൻഡപ്പ് പറഞ്ഞു.